ജൂലൈ 24 ബുധനാഴ്ച. മത്തായി 13 1-9 വരെ വാക്യങ്ങൾ. ജനങ്ങൾ ദൈവവചനം സ്വീകരിക്കുന്ന വിവിധ രീതികളെക്കുറിച്ച് ഇന്നത്തെ സുവിശേഷ വായന നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ചിലർ ദൈവവചനത്തെ നിരാകരിക്കുക മാത്രമല്ല, അതിൻ്റെ അപാകതയോ മറ്റെന്തെങ്കിലും കാരണങ്ങളോ പറഞ്ഞ് അതിനെ ചവിട്ടിമെതിക്കുകയും ചെയ്യുന്നു. മറ്റു പലരും ആദ്യം സ്വീകാര്യരാണെങ്കിലും പ്രലോഭനമോ ദുരന്തമോ നിമിത്തം അവർ പിന്മാറുകയും അതിനെക്കുറിച്ച് മറക്കുകയും ചെയ്യുന്നു. എന്നിട്ടും അന്വേഷിക്കുകയും കേൾക്കാൻ തയ്യാറാവുകയും ചെയ്യുന്ന ധാരാളം ആളുകൾ ഇപ്പോഴും നമ്മുടെ ഇടയിലുണ്ട്. അത് തങ്ങളുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കാൻ പോലും അവർ ശ്രമിക്കുന്നു. അവരാണ് നല്ല മണ്ണ്. നല്ല മണ്ണാവുക എളുപ്പമല്ല, അതിൽ പോലും കളകൾ വളരുന്നു. അതുകൊണ്ടാണ് നമ്മുടെ ചിന്തകളെയും വികാരങ്ങളെയും ശുദ്ധീകരിക്കുന്നത് തുടരേണ്ടത് ആവശ്യമായി വരുന്നത്. ദൈവവചനം ശ്രവിക്കാൻ വേണ്ടത്ര സമയം ചെലവഴിച്ചുകൊണ്ട് മനസ്സിൻ്റെയും ഹൃദയത്തിൻ്റെയും മണ്ണ് നട്ടുവളർത്തേണ്ടത് പ്രധാനമാണ്. തീർച്ചയായും കേൾക്കുന്നതിൽ നാം സ്ഥിരോത്സാഹം കാണിക്കേണ്ടതുണ്ട്. ചില സമയങ്ങളിൽ നമുക്ക് വചനം മനസ്സിലാവുന്നില്ല, എന്നിരുന്നാലും നമുക്കത് സ്വന്തമായി ചെയ്യാൻ കഴിയില്ല. അവിടെയാണ് പരിശുദ്ധാത്മാവിൻ്റെ സഹായവും മാർഗനിർദ്ദേശവും തേടേണ്ടത്. ഇന്നത്തെ ഉപമ എല്ലാ തിരുവെഴുത്തുകളും പോലെ യഥാർത്ഥത്തിൽ ദൈവത്തെയും ദൈവത്തിൻ്റെ അതിരുകടന്ന ഔദാര്യത്തെയും കുറിച്ചുള്ളതാണ്. ദൈവം വിതയ്ക്കുന്നവനാണ്. അവിടുന്ന് എല്ലായിടത്തും വിത്ത് ധാരാളമായി വിതറുന്നു. ദൈവം സ്നേഹമാണ്. സ്നേഹം ഉദാരവും ആഡംബരവും സമൃദ്ധവുമാണ്. നല്ലത് പങ്കിടാൻ ഉത്സുകരാണ്. ദൈവം ആരിൽ നിന്നും വചനം തടയുകയില്ല. സുവാർത്തയിലേക്കുള്ള പ്രവേശനം ദൈവം ആർക്കും നിഷേധിക്കുകയില്ല. നല്ല മണ്ണും ചീത്ത മണ്ണും എന്ന വിവേചനം ദൈവത്തിനില്ല. ദൈവം എല്ലായിടത്തും സ്വർഗരാജ്യത്തിൻ്റെ വിത്ത് എറിയുന്നു. അത് ലോകമെമ്പാടും ചിതറപ്പെടുന്നു. അത് സ്വീകരിക്കുന്ന ആരെയും രൂപാന്തരപ്പെടുത്തുന്നു. വിത്തിൻ്റെ മുഴുവൻ അർത്ഥവും അതാണ്, പരിവർത്തനം. നോക്കൂ, വിത്ത് ഒരു വിത്തായി നിലയ്ക്കുമ്പോൾ അല്ലെങ്കിൽ വിത്തല്ലാതാകുമ്പോൾ മാത്രമേ അതിൽ ഫലമുണ്ടാകൂ. ഒരു വിത്ത് ചെടിയാകാൻ മരിക്കണം. അത് വളരുമ്പോൾ ഒരു വിത്തല്ലാതെ മാറുന്നു. പകരം കൂടുതൽ വിത്ത് വഹിക്കുന്ന ഒരു ചെടിയായി മാറുന്നു. പ്രിയപ്പെട്ടവരെ, ഉപമകൾ നമ്മൾ വായിക്കുമ്പോൾ വചനം ശ്രവിക്കാനും അത് നമ്മുടെ ജീവിതത്തിലേക്ക് ആകിരണം ചെയ്യാനും നമ്മുടെ കാതുകൾ എത്ര നന്നായി ട്യൂൺ ചെയ്തിട്ടുണ്ട്. അതാണ് വചനത്തിന് നമ്മുടെ ജീവിതത്തെ സമൃദ്ധമായി ഫലവൽക്കരിക്കാൻ കഴിയുന്നത് എന്ന് ഓർക്കുക. എല്ലാവർക്കും നല്ല ഒരു ദിനം ആശംസിച്ചുകൊണ്ട് ഒത്തിരി സ്നേഹത്തോടെ പോളച്ചൻ CSSR ഫ്രം ബാംഗ്ലൂർ.